എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായി കേരളത്തിലെയും ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലെയും ഒക്കെ കോവിഡ് കണക്കുകൾ നമ്മൾ പരിശോധിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ കോവിഡ് സമ്പർക്ക വ്യാപന കണക്കുകളെ കുറിച്ചാണ്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുപോലെയുള്ള കോവിഡ് ബോധവൽക്കരണ വീഡിയോകൾ നമ്മൾ ദിവസവും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഈ ഗ്രാഫിനെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ നമ്മൾ ഓരോ വലിയ ഡിവിഷനെയും ഓരോ ദിവസമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള ദിവസങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ ഒരു വലിയ ഡിവിഷനെ 15 പുതിയ കേസുകളായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ 60 കേസുകൾ മുതൽ 270 കേസുകൾ വരെ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്നതിനായി ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിൽ ഉണ്ടായിട്ടുള്ള സമൂഹ വ്യാപന കണക്കുകൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 28 120 കേസുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 29 തീയതി ആയപ്പോഴേക്കും 134 കേസായി. അത് തൊട്ടടുത്ത ദിവസം 212 കൂടി, പിന്നീട് 84. തൊട്ടടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 1, 61 കേസേ ഉള്ളായിരുന്നു. തൊട്ടടുത്ത ദിവസം 143 കേസായി, പിന്നീട് 158, 177 കൂടി, 118, 190, പിന്നീട് 149, പിന്നീട് 168, 191, 210, തൊട്ടടുത്ത ദിവസം 208, പിന്നീട് 159 കുറഞ്ഞു, 191 കൂടി, 121 കുറഞ്ഞു. സെപ്റ്റംബർ 15 തീയതി 189, 186, 198, 260, 262. അതായത് ഏറ്റവും കൂടിയ കണക്കാണ് 262. സെപ്റ്റംബർ 20 ഈ കണക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 21 148 കുറഞ്ഞു, പിന്നെയും 163, വീണ്ടും കൂടി 256 കേസുകളാണ് സെപ്റ്റംബർ 23 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കുറവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് സെപ്റ്റംബർ 1 തീയതിയാണ്. 61 കേസാണ് ഏറ്റവും കുറവ് കണക്ക്. അതേപോലെ തന്നെ സെപ്റ്റംബർ 20 തീയതി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കണക്ക് 262 കേസാണ്. അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും കൂടിയ കണക്ക്. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു നേർരേഖ വരച്ചാൽ ഇങ്ങനെ ഒരു ലൈനാണ് കിട്ടുന്നത്. ഇതാണ് ഈ ഗ്രാഫിൻ്റെ മാക്സിമം ലിമിറ്റ്. അതായത് സെപ്റ്റംബർ 24 തീയതി ആകുമ്പോഴേക്കും കോട്ടയം ജില്ലയിലെ ഏറ്റവും കൂടിയ പോസിബിൾ കേസ് 273. ആലപ്പുഴ ജില്ലയിലെയും തിരുവനന്തപുരം ജില്ലയിലെയും കോവിഡ് കേസുകൾ നമ്മൾ അനലൈസ് ചെയ്തെങ്കിലും അവിടുത്തെ സമൂഹ വ്യാപനത്തെക്കാളും ഒരുപാട് കുറവാണ് കോട്ടയം ജില്ലയിലെ സമൂഹ വ്യാപന കണക്കുകൾ. സെപ്റ്റംബർ 23 ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്ത സമൂഹ വ്യാപന കണക്ക് 450 കേസാണ്. അതേപോലെ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തത് 822 കേസാണ്. അങ്ങനെ നോക്കുമ്പോൾ 256 കേസ് മാത്രമേ കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് നല്ലൊരു ശുഭപ്രതീക്ഷയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ മറ്റുള്ള കോവിഡ് അനാലിസിസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമൊക്കെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതുവഴി ഒരുപാട് കോവിഡ് കേസുകൾ പരക്കുന്നതുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പുറത്തിറങ്ങുമ്പോൾ മാക്സിമം സേഫ്റ്റി പ്രോട്ടോകോൾസ് പാലിക്കുക. ഒരു സമരം നടത്തുന്ന പാർട്ടികൾ ദയവ് ചെയ്ത് പുതിയ സമരമുറകൾ പാലിക്കുക. കോവിഡ് പരക്കുന്നതിൽ നിങ്ങളൊരു ഭാഗമാകാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് സമൂഹത്തിലെ സാധാരണക്കാർക്ക് കോവിഡിൻ്റെ കണക്കുകൾ പെട്ടെന്ന് മനസ്സിലാവാനും കോവിഡ് സേഫ്റ്റി പ്രോട്ടോകോൾസ് പാലിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കാനും വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗായ്സ്.